പിള്ളേരുടെവിടെ പോയി? ഹാ, എത്ര നേരായി കളിക്കുന്നു. അത്താഴം റെഡിയായി. നാളെ വിഷുവാണ്. രാവിലെ നേരത്തെ എഴുന്നേറ്റ് കണി കാണണം. വേഗം വരൂ, അത്താഴം കഴിച്ച് ഉറങ്ങണം. कौसल्या सुप्रजा राम पूर्वा संध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम् करारविन्देन पदारविन्दं मुखारविन्दे विनिवेशयन्तं वटस्य पत्रस्य पुटेशयालं बालं मुकुन्दं മനസാസ്മരാമി. കൃഷ്ണ ഗുരുവാരപ്പ, ഈ കൊല്ലം എല്ലാ സമ്പൽ സമൃദ്ധി ഉണ്ടാകണേ ഭഗവാനെ. കണ്ണു തുറക്കല്ലേ, സൂക്ഷിച്ച്. ഇനി പതുക്കെ കണ്ണു തുറന്ന് ഗുരുവായൂരപ്പൻ ആദ്യം നോക്കൂ. അമ്മ, ഇന്ന് നമ്മൾ മുത്തശ്ശൻ കാണാൻ പോവും. അതേലോ, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് മുത്തശ്ശനെ കാണാൻ പോവും. ഇന്ന് ഊണ് അവിടെ നിന്നാണ്. എന്താ ഇന്നത്തെ വിശേഷം ഒന്ന് നോക്കട്ടെ. അമ്മ എവിടെ അച്ഛാ? അമ്മ അകത്തുണ്ടല്ലോ, കുറെ നേരമായി നിങ്ങളെ കാത്തിരിക്കുന്നു. ഞാൻ അമ്മയെ കണ്ടിട്ട് വരാട്ടോ. ആയിക്കോട്ടെ. മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷം? ദാ ഇത് വച്ചോളൂ, മുത്തശ്ശന്റെ വക വിഷുക്കൈ നീട്ടം. എന്തിനാ മുത്തശ്ശ വിഷു ആഘോഷിക്കുന്നേ? എന്തിനാ നമ്മള് കണി കാണുന്നേ? പറഞ്ഞു തരാലോ. വിഷു എന്നാൽ തുല്യമായത്, അഥവാ ഈക്വൽ എന്നാണ് അർത്ഥം. എന്ന് വച്ചാൽ രാത്രിയും പകലും തുല്യമായ ദിവസം. സൂര്യൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്ന ദിവസമാണ് വിഷു. മനസ്സിലായോ? സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമാണ് വിഷുക്കണി. കണി എന്ന് പറഞ്ഞാൽ ആദ്യം കാണുന്നത് എന്നാണ് അർത്ഥം. കേട്ടോ മോളെ, വിഷുക്കണിയിൽ നമ്മൾ ശുഭകരമായ വസ്തുക്കളെല്ലാം വയ്ക്കാറുണ്ട്. അതിൽ ഭഗവാന്റെ വിഗ്രഹം, പഴങ്ങൾ, പൂക്കൾ, സ്വർണ്ണ നാണയം, പുത്തൻകോടി എന്നിവയെല്ലാം നമ്മൾ വയ്ക്കും. വിഷുവിൻ്റെ ദിവസം നമ്മൾ ആദ്യം ഇവയെല്ലാം കാണുമ്പോൾ ആ വർഷം ഐശ്വര്യപൂർണമാകുമെന്നാണ് വിശ്വാസം. കണി വയ്ക്കാൻ നമ്മൾ മഞ്ഞ നിറത്തിലുള്ള കണിക്കൊന്ന പൂക്കളാണ് ഉപയോഗിക്കുന്നത്. ഭഗവാൻ ഉണ്ണിക്കണ്ണൻ്റെ അരഞ്ഞാണമാണ് കണിക്കൊന്ന എന്നാണ് ഐതിഹ്യം. ആ കഥ അറിയാമോ മക്കൾക്ക്? പറഞ്ഞു തരാലോ. പണ്ട് ഉണ്ണി എന്ന പേരുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു. അവൻ അവൻ്റെ അമ്മയുടെ കൂടെയായിരുന്നു താമസം. അവന് കഥ കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. എന്നും അവൻ അമ്മയോട് ഓരോ കഥ പറയാൻ ആവശ്യപ്പെടും. അമ്മയ്ക്കാണെങ്കിലോ ഉണ്ണിക്കണ്ണൻ്റെ കഥ മാത്രമേ അറിയുള്ളൂ. ഇനി ബാക്കിയുള്ള കഥ മുത്തശ്ശൻ ഊണ് കഴിക്കുമ്പോൾ പറഞ്ഞു തരാം, കേട്ടോ. വരൂ. അമ്മേ, ഒരു കഥ കൂടി. അത് കഴിഞ്ഞാൽ കഥ കേൾക്കണമെന്ന് വാശി പിടിക്കില്ല. എത്ര കഥയായി ഉണ്ണി. അമ്മയ്ക്ക് അറിയാവുന്ന ഉണ്ണിക്കണ്ണന്റെ കഥയൊക്കെ പറഞ്ഞു തന്നില്ലേ? എന്ത് രസാ ഉണ്ണിക്കണ്ണന്റെ കഥ കേൾക്കാൻ. എനിക്ക് എപ്പോഴാണ് ആവോ കണ്ണനെ നേരിൽ കാണാൻ കഴിയുക? മോൻ ഭഗവാനെ നല്ല പോലെ പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ, കണ്ണൻ എപ്പോഴും അടുത്തുണ്ടാകും. ഞാൻ അമ്പലത്തിൽ പോയി വരട്ടെ അമ്മേ. ശരി ഉണ്ണി, വേഗം വരൂ കേട്ടോ, നട അടയ്ക്കുന്നതിന് മുന്നേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ
അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. കണ്ണ, എത്ര നാളായി നേരിൽ കാണണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് എൻ്റെ മുമ്പിൽ വന്നേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോവില്ല, നട അടിച്ചാലും പോവില്ല. എന്താ ഉണ്ണി, പോണില്ലേ? നടയടയ്ക്കാറായി, വേഗം പൊക്കോ കേട്ടോ, ഇല്ലേ അമ്മ അന്വേഷിക്കും. എന്താ കണ്ണ, ഇന്നും പറ്റിക്കുകയാണോ? ഇന്ന് ഞാൻ പോവില്ല, എത്ര വൈകിയാലും പോവില്ല. കണ്ണ, ഇപ്പോഴെങ്കിലും വന്നല്ലോ. കരയണ്ടോ, നിസാരല്ല, ഇപ്പൊ ഞാൻ വന്നല്ലേ, വാ നമുക്ക് കളിക്കാം. സമയമായി ഉണ്ണി, ഇത് വെച്ചോ, എന്റെ സമ്മാനം. ഹായ്, ഇത് എന്ത് രസാ കാണാൻ, ഞാൻ ഇത് എല്ലാരെയും കാണിക്കും. ശരി ഉണ്ണി, പിന്നെ കാണാട്ടോ. ഇത് കാണുമ്പം അമ്മയ്ക്ക് സന്തോഷമാവും. ഇതെന്താ നിന്റെ കയ്യിൽ? ഇത് കണ്ടോ, എന്ത് രസമല്ലേ, കണ്ണൻ തന്നതാ. ഏത് കണ്ണൻ? ഭഗവാൻ ഉണ്ണികൃഷ്ണൻ. എത്ര നേരം എന്റെ അടുത്ത് ഉണ്ടായിരുന്നു, ഇപ്പൊ പോയേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ആരെയും കണ്ടില്ലല്ലോ. സത്യം പറ, ഇത് നീ ഇവിടുന്ന് കട്ടതാണോ? അയ്യോ അല്ല, ശരിക്കും കണ്ണൻ തന്നതാ. വീണ്ടും നുണ പറയുന്നു അല്ലേ, നടക്ക് നിന്റെ അമ്മയുടെ അടുത്തേക്ക്. അമ്മേ. എന്താ ഉണ്ണി, ഇതെന്താ നിന്റെ കയ്യിൽ? അതാ ഞാനും ചോദിച്ചേ. അവൻ പറയുന്നു ഭഗവാൻ കൃഷ്ണൻ കൊടുത്തതാണെന്ന്. സത്യം പറ ഉണ്ണി, ഇത് എവിടെന്ന് കിട്ടി? സത്യമായും ഭഗവാൻ തന്നതാ അമ്മേ. മതി, നിർത്ത് നിന്നെ നുണ പറച്ചിൽ, അതിങ്ങത്താ. എന്റെ ഈശ്വര, ഇതെന്തു മറിമായം. കൃഷ്ണ, ഭക്തവത്സല, ഞാൻ അറിയാതെ ഉണ്ണിയെ തെറ്റിദ്ധരിച്ചു പോയി. അവിടുന്ന് ഞങ്ങളുടെ തെറ്റുപുറത്ത് മാപ്പ് നൽകണേ. ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും മണ്ണിലും വെണ്ണിലും തൂണിലും തുരുമ്പിലും ഞാൻ കുടികൊള്ളുന്നു. അചഞ്ചലമായ നിഷ്കളങ്ക ഭക്തിയോടെ എന്നെ സ്മരിക്കുന്നവൻ ആരോ അവനാണ്.